നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വക ഇറങ്ങി കൊഴുവില്ല. നമ്മളിന്ന് പുന്നമട കായലിന്റെ തീരത്താണ്. ദേ നമ്മുടെ സ്വന്തം പുന്നമട കായൽ. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു വള്ളം തുഴയാനാണ്. എന്ത് വള്ളമാണ് നമ്മൾ ഇടുന്നത്? കെട്ടുവള്ളോ ചുണ്ടം വള്ളോ ഒന്നുമല്ല, നമ്മൾ തുഴയുന്ന വള്ളമാണ്. പോകണ്ടിരിക്കുന്നത് നമ്മൾ തുഴയുന്ന വള്ളം. നമുക്ക് എവിടെ വേണേലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വള്ളം നമുക്ക് എവിടെ വേണേലും തൂക്കിയെടുത്തു പോകാം. അപ്പം ഇതിനകത്ത് പറയാനുള്ളത്, കാറുകളിൽ വരെ നമുക്ക് ഈ വള്ളം ഹൈറേഞ്ചിൽ കൊണ്ടുപോയി അവിടെ നദികളിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അടിപൊളിയാണ് ഈ വള്ളം, ഒന്നും പറയാനില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ നമ്മൾ ഈ ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഈ വള്ളം ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ എറിയാണ്. ഇത്രയേ ഉള്ളൂ. ഞായറാഴ്ചകളിലൊക്കെ എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കാന്നുള്ള ഒരു എന്റർടൈൻമെന്റ് ആണ്, ഒന്നും പറയാനില്ല. വേറെ എങ്ങും പോകണ്ട, ഒരു ദിവസം കംപ്ലീറ്റ് അടിച്ചു പൊളിക്കാം. എങ്ങോട്ടൊക്കെ പോകാനായിട്ടുണ്ട്? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ടെർമിനൽ ഉണ്ട്. ഏത് ടെർമിനൽ എന്ന് വെച്ചാൽ നമ്മുടെ ഹൗസ് ബോട്ടുകളുടെ ടെർമിനൽ ഉണ്ട്. പിന്നെ ഇവിടെ വേമ്പനാട്ട് കായലുണ്ട്, തരിശുണ്ട്, ഒരുപാട് പാടശേഖരങ്ങളുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഇടത്തോടുകളുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ യാത്ര നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുറയിലുണ്ട്, നമ്മുടെ ചങ്കുകൾ പുറയിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് പോകാൻ പോകുന്നത് ഒരു ദ്വീപിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത്. ആ പോട്ടെ 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 പോട്ടെ, ഈ വള്ളത്തിൽ വളരെ സൂക്ഷിച്ചിരിക്കണം. മറിയില്ല എങ്കിൽ തന്നെയും ചെറിയൊരു ഭയമുണ്ട്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു റൈഡാണ്. ഇത് ശരിക്കും സൺസെറ്റും സൺറൈസും നമുക്ക് കാണാൻ സാധിക്കും. വേമ്പനാട്ട് കായലിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സീനറികളുണ്ട്. വാവ്, വളരെ രസകരമായിട്ടുള്ള വളരെ എന്ത് മനോഹരമായിട്ടുള്ള കാറ്റാണ്, ഒരു രക്ഷയില്ല. അവിടെ പയ്യൻ നിർത്തണം, നിർത്തിക്കണം, നിർത്തിക്കണം. ഇതെന്താ സംഭവം? അപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം വള്ളംകളി, ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഗൈസ്, നമ്മളൊരു റിലാക്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ ഈ ഐലൻഡിൽ ഒന്ന് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് വള്ളംകളി നടക്കുന്നത്. അവിടെ നമ്മുടെ ഇവിടെ പവലീനൊക്കെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇവിടെ പവലീനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വള്ളംകളി നടക്കുന്ന സ്പോട്ടാണ്, ഫിനിഷിംഗ് പോയിൻ്റാണ് ഈ കാണുന്നത്. ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടാകാം, ഈ വള്ളത്തിൽ നിന്ന് മറിഞ്ഞ് വെള്ളത്തിൽ പോകും. ഈ ലൈഫ് ജാക്കറ്റ് എത്രത്തോളം ഇത് പ്രയോജനാത്മകമാണ് എന്ന് നമുക്കിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണാം. ഉജയ്, ജസ്റ്റ് നീ വെള്ളത്തിൽ വീഴുന്ന നമുക്ക് ഒന്ന് കാണിച്ചടാ. ഈ വള്ളത്തിൽ നിന്ന് ഇതാണ് ഈ ലൈഫ് ജാക്കറ്റിൻ്റെ പ്രയോജനം. ഇത് ഒരു മൂന്നാൾ താഴ്ചയുള്ള ഒരു കായലാണ്, ഏകദേശം ബോട്ട് ചാലാണ്. ഈ കായലിൻ്റെ ഏകദേശം മധ്യഭാഗമായിട്ട് വരും. ഇവിടെ ഒരാൾ വീണിരിക്കുകയാണ്, നോക്കൂ. ആ ലൈഫ് ജാക്കറ്റ് എത്ര സുരക്ഷിതമാണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അടിപൊളി, സൂപ്പർ. ജയ് വാ, ഇങ്ങോട്ടൊന്ന് പതിച്ചു വന്നേ. ഏയ്, ഇതുകൊണ്ട് കണ്ടോ, ഇതുകൊണ്ട് നമുക്ക് ചുമ്മാ നമ്മുടെ കൈകാലുകൾ ചലിപ്പിച്ച് ഇത് നമുക്ക് മുന്നോട്ട് പതച്ച് നീങ്ങാൻ സാധിക്കുന്നതാണ്. കണ്ടോ, യാതൊരു കാരണവശാലും ഇത് മുങ്ങിപ്പോവില്ല. ഓക്കെ,
സേഫ് അല്ലേ? സേഫ് ആണ് മച്ചാനെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഒരു യാത്ര നമ്മളിന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവരും പറ്റുമെങ്കിൽ പുന്നമടക്കായലിൽ വരണം, അടിച്ചു പൊളിക്കണം. ടൂറിസമൊക്കെ വളരെ ഗംഭീരമായിട്ട് സ്റ്റാർട്ടായിരിക്കുകയാണ്. പോലീസുകാരൊക്കെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവർ സേഫ്റ്റി ജാക്കറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടോ? എന്തിന് ഹൗസ് ബോട്ടിൽ നമ്മുടെ ഷിക്കാര വള്ളങ്ങളിൽ പോകുന്നവർ വരെ ഈ സേഫ്റ്റി ജാക്കറ്റുകൾ ഇട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് പോലീസ്. പോയേക്കാം. ഓക്കെ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.